നോമ്പ് അഞ്ചാം വെള്ളി. ജോസഫ്. അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ. തൻ്റെ ഭാവി വധു ഗർഭിണിയാണത്രേ. ഏത് പുരുഷനാണ് ഇത് കേട്ടാൽ ചങ്കു പൊള്ളാത്തത്? അത്രമേൽ അവളെ സ്നേഹിച്ചിരുന്നു അവൻ. നാട്ടാരറിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലും അവളെ. അവളെ സ്വീകരിക്കണമെന്നുണ്ട്, പക്ഷേ നിയമം അതിനനുവദിക്കുന്നില്ലല്ലോ. സ്നേഹവും നിയമവും ധർമ്മസങ്കടത്തിലാക്കിയ ദിനങ്ങൾ. അന്നൊരു രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം. അവളെ ഉപേക്ഷിക്കണ്ട, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ദൈവത്തിനിഷ്ടമാണ്. ആരെയും ഭയപ്പെടേണ്ട, നിന്റെ സ്നേഹം ജയിക്കട്ടെ. ഒരു നിയമത്തിനും ഒന്നും ചെയ്യാനാവില്ല. ധൈര്യമായിരിക്കുക, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഉറക്കമുണർന്ന ജോസഫ്, ഇത് സ്വപ്നമോ സത്യമോ? മനസ്സിലെ ശങ്കയെല്ലാം തീർന്നു. അല്ലെങ്കിലും ഒരു തീരുമാനമെടുക്കാനല്ലേ വിഷമം? തീരുമാനമെടുത്താൽ സമാധാനമായി. പിന്നീട് അങ്ങോട്ടുള്ള ജോസഫിൻ്റെ ജീവിതം എത്ര ടെൻഷൻ നിറഞ്ഞതായിരുന്നു. ഓട്ടം തന്നെ ഓട്ടം. ദൈവം ഏൽപ്പിച്ച ഈ പെണ്ണിനെയും കൊച്ചിനെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടം. അവളെ, മറിയത്തെ തനിക്ക് ഏൽപ്പിച്ചു തന്നത് മാതാപിതാക്കളോ ഒരു കുടുംബമോ അല്ല, ദൈവം നേരിട്ട് ഇറങ്ങി വന്നാണ്. പേരെഴുതിക്കാനുള്ള യാത്ര. നിറവയറുമായി മറിയത്തെ ഇത്ര ദൂരം. ഓ, എങ്ങനെ അവിടെ വരെ എത്തും? ഇനി എത്തിയാൽ തന്നെ എവിടെ താമസിക്കും? സുഖമായി ഒന്ന് പ്രസവിക്കാൻ പോലും സൗകര്യമൊരുക്കാൻ പറ്റാത്ത ഭർത്താവായ തൻ്റെ അവസ്ഥ. പ്രസവ ശുശ്രൂഷയെല്ലാം തനിച്ചു ചെയ്യേണ്ട അവസ്ഥ. ഒരു വിധത്തിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു. പിന്നെയും മാലാഖയുടെ വാട്സപ്പ് മെസ്സേജ്, ഓടിക്കോ കൊല്ലാൻ വരുന്നുണ്ട്. ഓട്ടം, പിന്നെയും ഓട്ടം. ഇനി പഴയ പോലെ പണിയെടുത്താലൊന്നും പോരാ, രണ്ടുപേരെ കൂടി പോറ്റണം. കുഞ്ഞിനെ നോക്കണ്ടേ, അതും ദേവപുത്രൻ. രാവും പകലും കഠിനാധ്വാനം. ഇടയ്ക്കിടെ കുഞ്ഞിനെ നോക്കി അത്ഭുതപ്പെടുന്ന ജോസഫ്. ദേവപുത്രൻ, യാതൊരു പ്രത്യേകതകളുമില്ലാത്ത ഒരു സാധാരണ കുഞ്ഞ്. ഇവൻ എന്തൊക്കെയോ ചെയ്യുമെന്ന് ആരറിഞ്ഞു? ജോസഫിൻ്റെ ചങ്കിലെരിയുന്ന നെരിപ്പോടുകൾ. ബൈബിൾ നീതിമാനെന്ന് വിശേഷിപ്പിച്ച പുണ്യപുരുഷൻ. എന്താണ് അവൻ്റെ നീതി? അർഹിക്കുന്നത് മാത്രമല്ല, അർഹിക്കാത്തത് നൽകി അമ്പരപ്പിക്കുന്നത്, അതാണ് ജോസഫിൻ്റെ നീതി. മറിയം എന്തുമാത്രം ഭയപ്പെട്ടു കാണും. ജോസഫ് എന്തു വിചാരിക്കും? എങ്ങനെ ഞാനിത് അവനോട് പറയും? ജനം തന്നെ കല്ലെറിയുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും ഒരു വാക്കുകൊണ്ടുപോലും അവളെ നോവിക്കാതെ അവളെ അമ്പരപ്പിക്കുന്ന ഔദാര്യം. ഭർത്താവ്, എന്നിട്ടും ഒരു കാവൽക്കാരനെ പോലെ ജീവിതം മുഴുവൻ. മകന് 15 വയസ്സാകുന്നതുവരെ ആ മരക്കഷണങ്ങൾക്കിടയിൽ ഹോമിക്കപ്പെട്ട ജീവിതം. മൗനം, ഒരിടത്തുപോലും ഒച്ചയുണ്ടാക്കാത്ത, എല്ലാറ്റിനോടും സമരസപ്പെടുന്ന, ചോദ്യങ്ങളില്ലാത്ത, ഒരിക്കൽ പോലും മറിയത്തെ നോവിക്കാത്ത, ഒരു വാക്കുകൊണ്ടുപോലും കയർത്തു സംസാരിക്കാത്ത മൗനം. പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ ആരോടും പരിഭവമില്ലാതെ, ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയും പോലെ ക്രിസ്തു പറയാനിരുന്ന കാര്യം, അതായത്, ദൈവമേ ഇവരോട് ക്ഷമിക്കണേ, കാരണം ഇവരറിയുന്നില്ല എന്താണ് ചെയ്യുന്നതെന്ന്. നേരത്തെ തന്നെ ജീവിതം കൊണ്ട് പറഞ്ഞവർ. ജോസഫ് നീതിമാൻ, നിർമ്മലൻ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, ചങ്കിൽ ദൈവത്തിൻ്റെ മുദ്രയുള്ളവൻ. ഇന്നെങ്ങാനുമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നല്ല കഥയായി.
ഞാൻ ജോസഫിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ആ പെണ്ണിൻ്റെ കാര്യം പറയണ്ട. കാര്യകാരണങ്ങളൊന്നുമില്ലാതെ അവരനെ വിധിക്കുമ്പോൾ ഓർക്കുക ജോസഫിനെ. ഓർക്കാപ്പുറത്ത് വരുന്ന ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ, ഭൂമികുലുക്കങ്ങൾ ജീവിതത്തെ തകർക്കുമെന്ന് തോന്നുമ്പോൾ ഓർക്കുക ജോസഫിനെ. നിന്റെ നീതി അനീതിയാണെന്ന് തോന്നിത്തുടങ്ങുമ്പോൾ വഴിതെളിക്കാൻ ഓർക്കുക ജോസഫിനെ. എല്ലായിടത്തും ഇടിച്ചു കയറി പിടിച്ചു നിൽക്കണമെന്ന് തോന്നുമ്പോൾ, കലപിലാന്ന് സംസാരിക്കുമ്പോൾ, എൻ്റെ അഭിപ്രായം മാത്രം ശരിയെന്നും എന്നെ എല്ലാവരും അംഗീകരിക്കണമെന്നും തോന്നുമ്പോൾ ഓർക്കുക ജോസഫിനെ. കുറച്ചു നേരം മൗനമായിരിക്കാം, മിണ്ടാതിരിക്കാം. നിന്റെ ജീവിതം ഒരു ധ്യാനമാകട്ടെ. ആരെയും വിധിക്കാത്ത, പൊരുത്തപ്പെടുന്ന, അധികം മിണ്ടാത്ത, സ്വപ്നം കാണുന്ന, നീതി പാലിക്കുന്ന ജോസഫായി മാറാം നമുക്ക്. അപ്പോൾ നിനക്കും സ്വപ്നങ്ങളുണ്ടാകും. മാലാഖ വന്ന് നിന്റെ നെറ്റിയിൽ ചുംബിച്ച് നിനക്ക് പറഞ്ഞു തരും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇതാണ് വഴി, ഇതിലേ പോവുക. അമീൻ.